നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ പ്രധാന വാർത്തകൾ നാൽപ്പത്തിയൊൻപത് ലോക്സഭാ മണ്ഡലങ്ങളിലായി ഇന്നലെ നടന്ന അഞ്ചാം ഘട്ട വോട്ടെടുപ്പിൽ അറുപത് ശതമാനത്തിലധികം പോളിംഗ് ആറ് ഏഴ് ഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം വിവിധ മുന്നണികളുടെ പ്രമുഖ നേതാക്കൾ പ്രചാരണത്തിൽ സജീവം കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത ഇറാന്റെ ആക്ടിംഗ് പ്രസിഡന്റായി മൊഹമ്മദ് മൊഖബർ നിയമത്തിലായി ഇന്ത്യയിൽ ഇന്ന് ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് തുടക്കമാകും ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ നാനൂറ് മീറ്ററിൽ ഇന്ത്യയുടെ ദീപ്തി ജീവൻജിക്ക് റെക്കോർഡോടെ സ്വർണം വാർത്തകൾ വിശദമായി ഇന്നലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പിൽ അറുപത് ശതമാനത്തിലധികം പോളിംഗ് രേഖപ്പെടുത്തി വിശദാംശങ്ങളിലേക്ക് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നാൽപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിൽ നടന്ന വോട്ടെടുപ്പ് പൊതുവേ സമാധാനപരമായിരുന്നു ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് പശ്ചിമബംഗാളിലും കുറഞ്ഞ പോളിംഗ് മഹാരാഷ്ട്രയിലുമാണ് പശ്ചിമ ബംഗാളിൽ ആറ് ശതമാനവും മഹാരാഷ്ട്രയിൽ ശതമാനത്തിലേറെയും പോളിംഗ് രേഖപ്പെടുത്തി ഉത്തർപ്രദേശിൽ അമ്പത്തി ശതമാനം ഝാർഖണ്ഡിൽ അറുപത്തിമൂന്ന് ലഡാക്കിൽ എഴുപത് ബീഹാറിൽ അമ്പത്തി അഞ്ച് ഒഡീഷയിൽ അറുപത്തി ഒൻപത് ജമ്മുകശ്മീരിൽ എന്നിങ്ങനെയാണ് വോട്ടിംഗ് നിരക്ക് ജമ്മുകശ്മീരിലെ ബാരാമുള്ള മണ്ഡലത്തിൽ വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയത് രാജ്യത്ത് ഇതുവരെ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി അഞ്ച് ഘട്ടങ്ങളിലായിട്ട് പാർലമെന്റ് മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പാണ് പൂർത്തിയായത് ന്യൂസ് ഡെസ്ക് ആകാശവാണി ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പും ഇന്നലെ നടന്നു നിയമസഭാ മണ്ഡലങ്ങളിൽ നടന്ന വോട്ടെടുപ്പിൽ അറുപത് ശതമാനത്തിലേറെ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ഒഡീഷ മുഖ്യമന്ത്രിയും ബിജെഡി അധ്യക്ഷനുമായ നവീൻ പട്നായിക് ഉൾപ്പെടെ സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് രാജ്യത്ത് ശേഷിക്കുന്ന രണ്ട് ഘട്ടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി പുരോഗമിക്കുന്നു പ്രധാനമന്ത്രിയും ബിജെപിയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്നും നാളെയും ഉത്തർപ്രദേശിൽ പ്രചാരണം നടത്തും ഇന്ന് വാരാണസിയിൽ വനിതകൾ പങ്കെടുക്കുന്ന പരിപാടിയെ ശ്രീ മോദി അഭിസംബോധന ചെയ്യും ബീഹാറിലും ഇന്ന് അദ്ദേഹം പ്രചാരണത്തിനെത്തും കേന്ദ്രമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ അമിത് ഷാ ഇന്നലെ ഡൽഹിയിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ പട്പട്ഗഞ്ച് ഗാന്ധിനഗർ എന്നിവിടങ്ങളിൽ പൊതുയോഗങ്ങളിൽ സംസാരിച്ചു ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ ദേവേന്ദ്ര യാദവ് ഭവാനിയിൽ പ്രചാരണം നടത്തിയ വോട്ടെടുപ്പ് നടക്കുന്ന ഡൽഹി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മറ്റന്നാൾ പരസ്യ പ്രചാരണം അവസാനിക്കും ജൂൺ വോട്ടെടുപ്പ് ജൂൺ ഏഴ് ാണ് വോട്ടെണ്ണൽ നടക്കുക കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഇന്നും പത്തനംതിട്ട ജില്ലയിൽ നാളെയും ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ് ആറ് ജില്ലകളിൽ നാളെയും നാല് ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത തുടരും ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കേരള തീരത്തു നിന്നും കടലിൽ പോകാൻ പാടില്ലെന്ന് മീൻപിടുത്തക്കാർക്ക് കർശന നിർദ്ദേശമുണ്ട് മഴ ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്ത് വൈദ്യുതി അപകടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അടുത്തുള്ള സെക്ഷൻ ഓഫീസിലോ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയാറ് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് എന്ന എമർജൻസി നമ്പറിലോ അറിയിക്കണമെന്ന് കെ സി ബി അറിയിച്ചു പൊതുജനങ്ങൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും നിർദ്ദേശമുണ്ട് രാത്രിയിൽ വൈദ്യുതി മുടങ്ങിയാൽ യാതൊരു കാരണവശാലും പുറത്ത് ഇറങ്ങരുത് വൈദ്യുതി ലൈനുകൾ പൊട്ടിക്കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ സ്പർശിക്കരുത് വൈദ്യുതി അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും കെഎസ്ഇബി അഭ്യർത്ഥിച്ചു അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന അഞ്ച് വയസ്സുകാരി മരിച്ചു മലപ്പുറം മുന്നിയൂർ സ്വദേശി ഹസൻഗോയയുടെ മകൾ ഫദ്വ ആണ് മരിച്ചത് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഈ മാസം പത്തിനാണ് കുട്ടിക്ക് ആദ്യം ചികിത്സ നൽകിയത് കടലുണ്ടി പുഴയിൽ കുളിച്ചതിലൂടെയാണ് രോഗബാധയുണ്ടായതെന്നാണ് കരുതുന്നത് ഫദ്വയ്ക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റ് നാല് കുട്ടികളുടെയും പരിശോധനാ ഫലം നെഗറ്റീവാണ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മോറാൻ മോർ അത്തനേഷ്യസ് യോഹാൻ ഒന്നാമൻ മെത്രോപൊളിത്തയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് തിരുവല്ലയിൽ നടക്കും കബറടക്കം രാവിലെ പതിനൊന്നിനു ശേഷം നിരണം സെന്റ് തോമസ് ഈസ്റ്റേൺ ചർച്ച് കത്തീഡ്രലിലാണ് നടക്കുക രാവിലെ ഒൻപത് മണിവരെ പൊതുദർശനമുണ്ടാകും ഏഴാം ശുശ്രൂഷയ്ക്ക് ശേഷം വിലാപയാത്രയോടെ കബറടക്കത്തിന് എത്തിക്കും കൊട്ടിയ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന്റെ ഉത്സവ ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കം നെയ്യാട്ടത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാവുക വൈവിധ്യമാർന്ന ചടങ്ങുകളാൽ സമ്പന്നമാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും മഠങ്ങളിൽ നിന്നുമായി കൊണ്ടുവരുന്ന നെയ്യ് ഇന്ന് രാത്രിയോടെ സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യും ഉത്സവം കണക്കിലെടുത്ത് കൊട്ടിയൂരിലേക്ക് വിവിധ ജില്ലകളിൽ നിന്നും കെഎസ്ആർടിസി പ്രത്യേക സർവീസ് നടത്തുന്നു ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മൊഖബർ ആക്ടിംഗ് പ്രസിഡന്റായി നിയമതനായി ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയാണ് പുതിയ പ്രസിഡന്റിനെ നിയമിച്ചത് ഇറാനിൽ അഞ്ച് ദിവസത്തെ ദേശീയ ദുഃഖാചരണവും പ്രഖ്യാപിച്ചു ഇന്ത്യയിൽ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടു് ഇറാന്റെ വടക്കുപടിഞ്ഞാറൻ ഭാഗത്ത് ഇന്നലെ ഉച്ച കഴിഞ്ഞുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലാണ് പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രി ഹൊസൈൻ അമീർ അബ്ദുള്ള ഹിയാനും ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടത് ഇറാൻ പ്രസിഡന്റിന്റെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ദുഃഖം രേഖപ്പെടുത്തി തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അഞ്ച് ഹിസ്ബുള്ള അംഗങ്ങൾ കൊല്ലപ്പെടുകയും അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തെക്കു പടിഞ്ഞാറൻ പട്ടണമായ നഖൂറയിലും തെക്കു കിഴക്കൻ ഗ്രാമമായ മെയ്സ് അൽ ജബാലിലും ലബനി സിറിയൻ അതിർത്തിയിലെ പട്ടണത്തിലുമാണ് ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയത് ഹിസ്ബുള്ള അറിയിച്ചു ഇന്ന് ദിനം തീവ്രവാദത്തിന്റെ പ്രത്യാഘാതങ്ങളെപ്പറ്റിയും ഇത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ഭീതിയെയും അരക്ഷിതാവസ്ഥയേയും കുറിച്ചും രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളിലും അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ദിനാചരണം ഒരു റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ എൽ ടിഇ ഭീകരവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ചരമവാർഷിക ദിനമായ മെയ് എല്ലാ വർഷവും ഇന്ത്യയിൽ തീവ്രവാദ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ദിനാചരണത്തോടനുബന്ധിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തീവ്രവാദ വിരുദ്ധ സംവാദങ്ങൾ ചർച്ചകൾ സെമിനാറുകൾ പ്രഭാഷണങ്ങൾ തുടങ്ങിയവ സംഘടിപ്പിക്കും സമാധാനവും ഐക്യവും നിലനിർത്തുന്നതിനും ഭീകരതയെ അതിന്റെ എല്ലാ രൂപത്തിലും നേരിടാനും ഇന്ത്യ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന സന്ദേശം കൂടിയാണ് ഈ ദിനം ലോകമെമ്പാടും നൽകുന്നത് ഭീകരതയിൽ നിന്നും അതിന്റെ വിനാശകരമായ ആഘാതത്തിൽ നിന്നും മുക്തമായ ഒരു ലോകത്തിനായി പ്രത്യാശിച്ചുകൊണ്ട് ഭീകരതയുടെ ഇരകളായ എല്ലാവരെയും ഈ ദിനത്തിൽ സ്മരിക്കുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി ഐ പി എൽ ക്രിക്കറ്റ് പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം ഒന്നാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും ഇന്ന് രാത്രി മുപ്പതിന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം ജപ്പാനിൽ നടക്കുന്ന ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ നാനൂറ് മീറ്റർ ടി ട്വന്റി വിഭാഗത്തിൽ ഇന്ത്യയുടെ ദീപ്തി ജീവൻജിക്ക് ലോക റെക്കോർഡോടെ സ്വർണം അമേരിക്കയുടെ ബ്രെന്ന ക്ലാർക്ക് സ്ഥാപിച്ച റെക്കോർഡാണ് ദീപ്തി മറികടന്നത് പുരുഷന്മാരുടെ എഫ് ഫിഫ്റ്റി സിക്സ് വിഭാഗം ഡിസ്കസ് ത്രോയിൽ ഇന്ത്യയുടെ യോഗേഷ് കതുനിയ വെള്ളി മെഡൽ നേടി നിലവിൽ ഒരു സ്വർണവും ഒരു വെള്ളിയും രണ്ട് ബെങ്കലവും ഉൾപ്പെടെ ഇന്ത്യയ്ക്ക് ആകെ നാല് മെഡലുകൾ ലഭിച്ചു ലോകകപ്പ് അംബെയ്ത്ത് ചാമ്പ്യൻഷിപ്പിന്റെ രണ്ടാം ഘട്ടത്തിന് ഇന്ന് റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ യച്ചോണിൽ തുടക്കമാകും കഴിഞ്ഞ മാസം ചൈനയിലെ ഷാങ്ഹായിൽ നടന്ന ആദ്യഘട്ടത്തിൽ പങ്കെടുത്ത പതിനാറംഗ ഇന്ത്യൻ ടീം കൊറിയയിലും മാറ്റുരയ്ക്കും ആദ്യഘട്ടത്തിൽ അഞ്ച് സ്വർണവും രണ്ട് വെള്ളിയും ഒരു വെങ്കലവും ഉൾപ്പെടെ എട്ട് മെഡലുകളോടെയാണ് ഇന്ത്യൻ സംഘം ചാമ്പ്യൻമാരായത് ടൂർണമെന്റിന്റെ മൂന്നാം ഘട്ടം തുർക്കിയിലെ അന്റാലിയയിലും അവസാനഘട്ടം മെക്സിക്കോയിലെ ത്ലാക്ലായിലുമാണ് നടക്കുക കേന്ദ്ര സർക്കാർ അടുത്തിടെ കൊണ്ടുവന്ന മൂന്ന് പുതിയ ക്രിമിനൽ നിയമങ്ങൾക്കെതിരെ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി സുപ്രീംകോടതി പരിഗണിക്കാൻ വിസമ്മതിച്ചു ഐ പി സി സിആർപിസി തെളിവ് നിയമം എന്നിവയ്ക്ക് പകരമാണ് പുതിയ നിയമങ്ങൾ കേന്ദ്രം പാസാക്കിയത് ഹർജി സമർപ്പിച്ചിരിക്കുന്ന രീതിയെ ജസ്റ്റിസ് ബേല എം ത്രിവേദി ജസ്റ്റിസ് പങ്കജ് മിത്തൽ എന്നിവരടങ്ങിയ ബെഞ്ച് വിമർശിച്ചു തുടർന്ന് ഹർജി പിൻവലിക്കുകയായിരുന്നു ഭാരതീയ ന്യായ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നിവയിൽ നിരവധി അപാകതകളുണ്ടെന്നാണ് പൊതുതാൽപര്യ ഹർജിയിൽ ആരോപിച്ചിരുന്നത് സംസ്ഥാന സർക്കാർ നാലാം വർഷത്തിലേക്ക് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നിറവേറിക്കൊണ്ടും പുതിയ പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ടും കേരള വികസന മാതൃക പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഇത്തവണ ആഘോഷ പരിപാടികൾ ഒഴിവാക്കി കേരളത്തിൽ നിന്നും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടുന്ന തീർത്ഥാടകരുടെ ആദ്യ സംഘം ജിദ്ദയിലെത്തി അർദ്ധരാത്രിക്ക് ശേഷം കരിപ്പൂരിൽ നിന്നാണ് സംഘം യാത്ര തിരിച്ചത് ആദ്യ വിമാനത്തിൽ തീർത്ഥാടകരാണ് ഉള്ളത് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന പതിനായിരത്തി മൂന്ന് പേരാണ് കോഴിക്കോട് കൊച്ചി കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നും തീർത്ഥാടനത്തിന് വീണ്ടും ലോക്സഭാ മണ്ഡലങ്ങളിലായി ഇന്നലെ നടന്ന അഞ്ചാം ഘട്ട വോട്ടെടുപ്പിൽ അറുപത് ശതമാനത്തിലധികം പോളിംഗ് ആറ് ഏഴ് ഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം വിവിധ മുന്നണികളുടെ പ്രമുഖ നേതാക്കൾ പ്രചാരണത്തിൽ സജീവം കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത ഇറാന്റെ ആക്ടിംഗ് പ്രസിഡന്റായി മൊഹമ്മദ് മൊഖബർ നിയമതനായി ഇന്ത്യയിൽ ഇന്ന് ഔദ്യോഗിക ദുഃഖാചരണം ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് തുടക്കമാകും ലോക പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ നാനൂറ് മീറ്ററിൽ ഇന്ത്യയുടെ ദീപ്തി ജീവൻജിക്ക് റെക്കോർഡോടെ സ്വർണം